ഇതിന്റെ പ്രത്യേകത കണ്ണ് നിങ്ങൾക്ക് കാണാൻ കഴിയും, നല്ല രീതിയിൽ തന്നെ പച്ച കളറാണ്. അതുപോലെ തന്നെ ഇതിന്റെ ഷെയ്ഡ് കണ്ടോ, ബ്ലാക്ക് വൈറ്റ് ബ്ലാക്ക്. നമ്മളിപ്പോ കാണുന്നത് ജാക്സീന ഇനത്തിൽപ്പെട്ട ബേർഡ് ആണ്. ഇതാ ഈ ഒരു ബേർഡിന്റെ കളർ എന്ന് പറയുന്നത് നമുക്കൊരു പട്ടാളത്തിന്റെ ആ ഒരു എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലേക്ക് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്, നമ്മളിപ്പോ ഉള്ളത് ഷുഐബ് ഖാന്റെ ലോഫ്റ്റിലാണ് നമ്മളിപ്പോ നിലവിലുള്ളത്. അപ്പൊ നമ്മളുടെ അടുത്ത് ഇവിടെ കിടിലനായിട്ടുള്ള പറവയൊക്കെ സെയിലിനായിട്ട് എത്തിയിട്ടുണ്ട്. അതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. നമ്മൾ സെയിൽ പോസ്റ്റ് മാത്രമായിട്ട് ഇടാനുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പറവയാണ് ഇഷ്ടം, അതുപോലെ തന്നെ പറവ വാങ്ങാനും താല്പര്യമുള്ളവരാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്തായാലും മെയിൻ ആയിട്ട് പറയുന്നത്. അതുപോലെ തന്നെ ഇതിന്റെയൊക്കെ പ്രൈസൊക്കെ എത്ര റേഞ്ചൊക്കെ ആണെന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുമ്പ് ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ട് തന്നെ ബെല്ലൈക്കും ക്ലിക്ക് ചെയ്യുക. ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ട്രിവാൻഡ്രത്ത് ഭീമപള്ളി എന്ന് പറയുന്ന സ്ഥലമാണ്. ഭീമപള്ളി വന്നിട്ട് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വന്ന് ഇവിടെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ബേഡ് എടുക്കാവുന്നതാണ്. അതെല്ലാം നിങ്ങൾക്കിപ്പം അയച്ചു തരണമെങ്കിൽ നിങ്ങൾക്ക് അതെന്തായിരുന്നാലും നിങ്ങളുടെ അടുത്ത് അയച്ചു തന്ന് അതിന്റെ ഫുൾ ഡീറ്റെയിൽ നിങ്ങൾക്ക് എന്തായിരുന്നാലും പറഞ്ഞ് ഫുള്ള് സെറ്റ് ചെയ്ത് തരുന്നതാണ്. നിങ്ങൾക്ക് എന്തായിരുന്നാലും അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് എടുക്കാവുന്നതാണ്. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതോട് തന്നെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമ്മളിപ്പോ വന്നപ്പോ തന്നെ ഇതായിപ്പോ നമ്മളിപ്പോ വന്നപ്പോ തന്നെ ഒരുപാടധികം തന്നെ ബേഡൊക്കെ നമുക്ക് ഇങ്ങനെ പറന്ന് നിൽക്കുന്നതായിട്ട് കാണാനായിട്ട് കഴിയും. നമ്മളിപ്പോ മെയിൻ ആയിട്ടുള്ള ലൊക്കേഷൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തക്യാപള്ളി എന്ന് പറഞ്ഞ ആ ഒരു ലൊക്കേഷനിലാണ് നമ്മളിപ്പോ ഉള്ളത്. ഇവിടെ ഇപ്പോ ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് ബേഡാണ്. അതായത് ഈ ഒരു പരിസരം മുഴുവനും തന്നെ പറവ പ്രേമികളുടെ ഒരു ഏരിയ തന്നെയാണ് ഇതെന്ന് പറയുന്നത്. അപ്പൊ എന്തായിരുന്നാലും നിങ്ങൾക്ക് മെയിൻ ആയിട്ട് തന്നെ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ബേഡൊക്കെ നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ പറവയൊക്കെ വളർത്തുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഡീലിന് നമുക്ക് എന്തായിരുന്നാലും ബേഡിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിലും അറിയാം, അതുപോലെ തന്നെ റേറ്റൊക്കെ അറിയാനായിട്ട് കഴിയുന്നതാണ്. നിലവിലിപ്പോ ഒരുപാട് ബേഡൊക്കെ നമുക്ക് ഇവിടെ നിൽക്കുന്നെങ്കിലും നമ്മുടെ ഷുഐബ് ഖാന്റെ ഈ ഒരു ലോഫ്റ്റിൽ തന്നെ നമുക്ക് ഒരുപാടധികം തന്നെ ബേഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദിക്കാവുന്നതാണ്. ബാക്കിയുള്ള ബേഡൊക്കെ ഇതാ ഇവിടെ താഴെ നിൽക്കുകയാണ്. ഇതൊക്കെ ഇപ്പം ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാനായിട്ടുള്ള ഒരു ടൈമാണ്. പിന്നെ ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന ഈ ഒരു ശൈലി പോലത്തെ ബേഡ് നമുക്കും ഉണ്ട്, നമ്മുടെ അടുത്ത് വീട്ടിലും ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായിരുന്നാലും ഒന്ന് കമന്റ് ആയിട്ട് പറയണം. ഷുഐബ് ഖാൻ ഇപ്പം ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോ വീഡിയോ എടുക്കാനായിട്ട് തന്നെ ബേഡിനെ ജസ്റ്റ് ഒന്ന് പുറത്താക്കിയപ്പോൾ തന്നെ ഇത് അങ്ങറ്റ നിൽക്കുന്ന ഒരു ബേഡ് ഉണ്ടോ, അത് ജസ്റ്റ് തന്നെ തന്നെ ഒന്ന് ഇറങ്ങിയതാണ്. അത് കുഞ്ഞൊരു ബേഡാണ്. അപ്പൊ ആ ഒരു ബേഡ് വന്ന് ഇപ്പൊ ഇറങ്ങിയതേ ഉള്ളൂ. അപ്പൊ നമ്മൾ വന്നതിന്റെ ഭാഗ്യമായിരിക്കാം. ഓക്കെ, അപ്പോ എണീച്ച് ബേഡ് ജസ്റ്റ് ഒന്ന് വന്നിരുന്നായിരുന്നു. ഇരുന്നിട്ട് ഉടനെ തന്നെ പെട്ടെന്ന് എണീച്ച് പറന്നു. അതിപ്പം ഏത് സൈഡോ പോയിട്ടുണ്ട്. ഇതാ കണ്ടോ, അതങ്ങനെ എണീച്ച് പോയി. അപ്പൊ ഇതാ നമ്മുടെ ബേഡൊക്കെ ഇവിടെ പുറത്തിറങ്ങി നിൽക്കുകയാണ്. ഇതാ ഇതാണ് ഇതാണ് കണ്ടോ, ഇതുപോലെ തനിയെ വന്ന് ഇറങ്ങിയായിരുന്നു. ഇവിടെ ഇറങ്ങിയിരുന്ന ബേഡും കൂടെ എണീച്ച് പറന്നായിരുന്നു. അതെന്തായിരുന്നാലും അപ്പുറത്തോട്ട് പോയി. ഇപ്പൊ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടിരുന്ന ബേഡൊക്കെ താഴോട്ട് ഇറങ്ങി. അതൊക്കെ തന്നെ ഇപ്പൊ മിക്സഡ് ആയിട്ടാണ് നിൽക്കുന്നത്. നമുക്ക് എന്തായിരുന്നാലും അതെന്തായിരുന്നാലും സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് ഞാൻ എന്തായിരുന്നാലും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഇവിടെ ഒരുപാടധികം തന്നെ പറവയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ ഒരു ബേഡ് നമുക്ക് അപ്പുറത്തെ സൈഡിലോട്ടൊക്കെ ചാടിപ്പോയി. അപ്പൊ അതൊക്കെ ഒന്ന് എടുത്തിട്ട് വരട്ടെ. നമ്മളിപ്പോ ആദ്യം തന്നെ കാണിക്കുന്ന ബേഡ് എന്ന് പറയുന്നത് പച്ചക്കണ്ണി പെട്ട ബേഡാണ്. ഇതിന്റെ പ്രത്യേകത കണ്ണ് നിങ്ങൾക്ക് കാണാൻ കഴിയും, നല്ല രീതിയിൽ തന്നെ പച്ച കളറാണ്. അപ്പൊ അതിനർത്ഥം തന്നെ ഇത് നല്ല ക്വാളിറ്റി ആയിട്ടുള്ളതാണ്. കണ്ടോ, കാണാൻ പറ്റുമോന്നറിയില്ല. നല്ല രീതിയിൽ തന്നെ കിടിലനായിട്ടുള്ള ഒരു ബേഡാണ് ഇതെന്ന് പറയുന്നത്. പച്ച കളറില് മിക്സ്ഡ് ആയിട്ട് വരുന്നതാണ്. അപ്പൊ നമ്മളിപ്പം ഇത് മെയിലോ ഫീമെയിലോ? മെയില്. മെയിലായിട്ടുള്ള ഈ ഒരു ബേഡ് നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കളർ അല്ലേ. അപ്പൊ ഇപ്പൊ നമ്മൾ ഇതിപ്പോ കൊടുക്കുകയാണെങ്കിൽ തന്നെ സ്റ്റാർട്ടിംഗ് റേറ്റ് എത്രയായിരിക്കും? ഇപ്പൊ ഇത് 800 രൂപയ്ക്കാണ് ഇവർ കൊടുക്കുന്നത് എന്ന് പറയുന്നത്. കാരണം ഇതിന് അത്രയും ക്വാളിറ്റി ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഓക്കെ ഓക്കെ. അപ്പൊ എന്തായിരുന്നാലും നമുക്കിതിന് മാർക്കറ്റിൽ ഓരോ ദിവസം റേറ്റ് കൂടിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ഇതിന്റെ കണ്ണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും പച്ച കളറാണ്, കിടിലനായിട്ടുള്ള ഒരു കളറാണ്. നിങ്ങൾക്ക് എന്തായിരുന്നാലും ഈ ഒരു ബേഡ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ മതിയാകും. നമ്മളിപ്പോ കാണുന്നത് ജാക്സീന ഇനത്തിൽപ്പെട്ട ബേഡാണിതാ. ഈ ഒരു ബേഡിന്റെ കളർ എന്ന് പറയുന്നത് നമുക്കൊരു പട്ടാളത്തിന്റെ ആ ഒരു ഷെയ്ഡ് പോലെയൊക്കെയാണ് വരുന്നത്. വൈറ്റില് പ്യുവറായിട്ട് തന്നെ നമുക്ക് ബ്ലാക്ക് ഒക്കെ മിക്സ്ഡ് ആയിട്ട് വരുന്ന ഈ ഒരു ബേഡ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഇത് മെയിലോ ഫീമെയിൽ? മെയിലായിട്ടുള്ള ഈ ഒരു ബേഡ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. നമ്മൾ റേറ്റ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അങ്ങനത്തെ റേഞ്ചിലൊക്കെയാണ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. നല്ല കിടിലനായിട്ടുള്ള ബേഡാണ് ഇതെന്ന് പറയുന്നത്. അതിന്റെ വാലൊക്കെ തന്നെ പ്യുവർ ബ്ലാക്ക് വരുന്നുണ്ട്. ബാക്കിയൊക്കെ തന്നെ നമുക്കിങ്ങനെ മിക്സ്ഡ് ആയിട്ടുള്ള കളറിലാണ് വരുന്നത്.
നമ്മുടെ അടുത്ത ബേർഡ് എന്ന് പറയുന്നത് ഈ കാണുന്നത് തന്നെയാണ്. അതായത് ജാക്സിനയുടെ ഫീമെയിൽ അല്ലേ, ഫീമെയിൽ ആയിട്ടുള്ള ഈ ഒരു ബേർഡ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. നല്ല കിടിലൻ ആയിട്ടുള്ള കളറാണ് നമുക്ക് ഈ ഒരു ബേർഡിന് വരുന്നത് നിലവിൽ. അതുപോലെ തന്നെ ഇതിന്റെ ഷെയ്ഡ് കണ്ടോ, ബ്ലാക്ക് വൈറ്റ് ബ്ലാക്ക് വൈറ്റ് അങ്ങനത്തെ രീതിയിലുള്ള ഒരു ഷെയ്ഡിലാണ് നമുക്കിപ്പോ വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ചിറകിന്റെ ഭാഗം മുഴുവനായിട്ട് തന്നെ ബ്ലാക്ക് ആണ്, തുമ്പിൽ മാത്രമാണ് നമുക്കിതാ ഇങ്ങനെ പോലെ വൈറ്റ് വരുന്നത്. അപ്പൊ ഈ ഒരു ബേർഡ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഇത് ഫീമെയിൽ ആയിട്ടുള്ള ബേർഡാണ്. ഇതാ ഇതിന്റെ ഫുള്ളായിട്ടുള്ള പേറാണ്. ഇപ്പൊ നമ്മളിപ്പോ കാണിക്കണം, അതായത് ഫസ്റ്റ് കാണിച്ചത് അതിന്റെ ആ ഒരു മെയിലും ഇപ്പൊ ലെഫ്റ്റ് സൈഡ് നിൽക്കുന്നത് ഫീമെയിൽ. കിടിലനായിട്ടുള്ള ഈ ഒരു കളർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ അടുത്ത ബേർഡ് എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. ഇത് മെയിലോ ഫീമെയിലോ? ഫീമെയിൽ ആയിട്ടുള്ള ഈ ഒരു ബേർഡാണ്. ഇതിന്റെ കളറൊക്കെ നിങ്ങൾ കറക്റ്റ് കണ്ടോ. അതുപോലെ തന്നെ ഇതിന് നല്ല രീതിയിൽ തന്നെ പറവയും ഉണ്ട് കേട്ടോ. ഇതിന് നല്ല കിടിലനായിട്ടുള്ള പറവയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനത്തെ രീതിയിലുള്ള ബേർഡ് വേണമെന്ന് വെച്ചാൽ നിങ്ങൾ എന്തായാലും നല്ല പറഞ്ഞാൽ മതി. നല്ല കിടിലൻ ക്വാളിറ്റി ആയിട്ടുള്ള ഈ ഒരു ബേർഡ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അതുപോലെ തന്നെ ഷുഹൈബ് കാർഡ് നമ്പർ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ അതിൽ വാട്സപ്പ് വഴി കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അതാകുമ്പോൾ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ കിട്ടുമല്ലോ. നമ്മുടെ ബേഡിന്റെ ഫുൾ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തായിരുന്നാലും ഇങ്ങനെ എടുക്കുന്നത്. കാരണം ഇതാകുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു നിൽപ്പും അതുപോലെ തന്നെ അതിന്റെ കളറും കാര്യങ്ങളൊക്കെ കറക്റ്റ് കണ്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇത് മെയിലോ ഫീമെയിലോ? ഫീമെയിൽ. അതായത് പെൺപറവയാണ്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായിരുന്നാലും പറയാ. നമ്മുടെ അടുത്ത ബേഡ് എന്ന് പറയുന്നത് സബ്ജ ബേഡാണ്. അപ്പൊ ഈ ഒരു ബേഡിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് വേറൊരു ലെവലിലെ ബേഡാണ്. അപ്പൊ നല്ല കിടിലനായിട്ടുള്ള ഈ ഒരു ബേഡ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാ. ഇതിന്റെ ഷെയ്ഡൊക്കെ തന്നെ സൂപ്പറാണ്. അതുപോലെ തന്നെ ഇത് സാധാരണ രീതിയിലെ സബ്ജ അല്ല, വെള്ള സബ്ജ ആയിട്ടുള്ള ബേഡാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ബേഡ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. നല്ലൊരു ഡീലിന് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതാണ്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ അവൈലബിൾ ആണ്. നമ്മുടെ വെള്ള സബ്ജ ബേഡ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ, ഫുള്ളായിട്ട് നമ്മൾ നോക്കുമ്പോൾ. അപ്പോൾ ഈ ഒരു ബേഡിന്റെ പറവയാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ നിങ്ങൾ എന്തായിരുന്നാലും അതിനനുസരിച്ച് നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് കഴിയുന്നതാണ്. നമ്മുടെ അടുത്ത ബേഡ് എന്ന് പറയുന്നത് ഇതാ ഈ കാണുന്നതാണ്. ഇത് ജാക്സിന അല്ലേ? ഭൂരി. ഓക്കെ, ഞാൻ വിചാരിച്ച ജാക്സിന എന്നതാണ് അങ്ങനെ പറഞ്ഞത്. അപ്പൊ നമുക്ക് ഇതിന്റെ പേരൊക്കെ കറക്റ്റ് ഓരോന്ന് ഓരോടത്ത് ഓരോ രീതിയിലായിരിക്കും പറയുക. അപ്പൊ ഈ ഒരു ബേഡിന്റെ പേരെന്ന് പറയുന്നത് ഭൂരി എന്നാണ് പറയുന്നത്. അപ്പൊ അതാ ഈ ഒരു ബേഡ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായിരുന്നാലും പറയാം. നല്ലൊരു ഡീൽ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ക്വാളിറ്റി എന്ന് പറയുന്നത് അപാര ക്വാളിറ്റിയാണ് നമുക്ക് ഈ ഒരു ബേഡിൽ നിന്ന് കിട്ടുന്നത്. അതാ എന്റെ ചിറകൊക്കെ ഉണ്ടോ, നല്ല കിടിലനായിട്ടുള്ള കളറാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. നല്ലൊരു ഡീലിന് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇത് മെയിലായിട്ടുള്ള ബേഡാണ്. അതുപോലെ തന്നെ ഈ ഒരു ബേഡിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല രീതിയിൽ തന്നെ ഇതിന് നീളമുണ്ട്. നമ്മൾ ഒരു കൈ വെക്കുമ്പോൾ തന്നെ കൈ വെച്ചൊന്ന് ചോദിച്ചെടുത്ത് കണ്ടോ, ഇത്രയും നീളം വരുന്നുണ്ട്. ഇവിടെ മുതൽ ഇവിടം വരെ നമുക്ക് ഈ ഒരു ബേഡിന് നീളം വരുന്നുണ്ട് പ്രാവിന്റെ. നമ്മുടെ അടുത്ത ബേഡ് എന്ന് പറയുന്നത് ഇതും വെള്ള സബ്ജി തന്നെയാണ്. ഇത് മെയിലായിട്ടുള്ള ഈ ഒരു ബേഡ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായിരുന്നാലും കോൺടാക്ട് ചെയ്യാം. നല്ലൊരു ഡീലിന് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അടിപൊളിയായിട്ടുള്ള ഒരു ബേഡ് തന്നെയാണ്. അപ്പൊ ഈ ഒരു ടൈമിൽ തന്നെ നമുക്കിപ്പോ കോള് വരുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കോള് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് രാവിലെ സാധനം കൊണ്ട് അയച്ചായിരുന്നു ആലപ്പുഴ ആ ഒരു ഭാഗത്ത്. അപ്പൊ അവർക്ക് സാധനം ഇപ്പൊ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞാണ് അവരിപ്പോ വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തായിരുന്നാലും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എന്തായിരുന്നാലും വിലയേറെ അഭിപ്രായം എന്തായിരുന്നാലും കമന്റ് ആയിട്ട് പറയാനായിട്ട് മറക്കരുത്. നമ്മുടെ ഓവറോൾ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ് കണ്ടോ. അപ്പൊ നമ്മുടെ സബ്ജയുടെ ലുക്ക് എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. നമ്മുടെ അടുത്ത ബേഡ് എന്ന് പറയുന്നത് ഈ കാണുന്ന ഈ ഒരു വാലി കറുപ്പായിട്ടുള്ള ബേഡാണ്. ഈ ഒരു വാല് ഭാഗത്ത് മാത്രമാണ് കറുപ്പ് വരുന്നത്. അപ്പൊ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഈ ഒരു ബേഡാണ്. അതുപോലെ തന്നെ ഇത് ബ്രീഡിംഗ് റിസൾട്ട് ഒക്കെ ഉണ്ട് കേട്ടോ. രണ്ട് മുട്ടയും കാര്യങ്ങളൊക്കെ ഇട്ട് ഫുള്ളി തന്നെ സെറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനത്തെ രീതിയിലുള്ള ഒരുപാട് ബേഡും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഇത് മാത്രമല്ല, ഇതിന്റെ കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ അങ്ങനത്തെ തുടങ്ങിയിട്ടുള്ള എല്ലാ ബേഡും നമുക്ക് ഇവിടുന്ന് സെറ്റ് ചെയ്ത് തരാനായിട്ട് പറ്റും. ഇവിടെ ഇപ്പോൾ നമുക്ക് നിലവിൽ ഇത്രയും അധികം തന്നെ ബേഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മളിപ്പോൾ ഫുഡ് കൊടുക്കാനായിട്ടാണ് പുറത്തിറക്കിയത്. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. നമുക്ക് എന്തായിരുന്നാലും അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ എന്തായിരുന്നാലും ഞാൻ എന്തായിരുന്നാലും തരുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ തന്നെ അവൈലബിൾ ആണ്. ഞാൻ തരുന്ന നമ്പറിലോട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് നമ്മളിപ്പോ കാണിക്കുന്നത് ഈ കാണുന്ന ഈ ഒരു ബേഡാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തായിരുന്നാലും ഇങ്ങനെ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഈ ഒരു ബേഡ് കോൺടാക്ട് ചെയ്താൽ മതി. നല്ലൊരു ഡീൽ നമുക്ക് എന്തായിരുന്നാലും സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ എന്തായിരുന്നാലും ഇതില് മെയിൽ ഇതാണോ അതോ ഇതാണോ? ഇത് ഫീമെയിൽ, ഇത് മെയില്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് വരുന്നത്. അപ്പൊ എന്തായിരുന്നാലും നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഇത് പറത്തിയെടുക്കാനും പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ വീട്ടിലോട്ട് കൊണ്ടുപോയി ഇത് ബ്രീഡ് ചെയ്തൊക്കെ ഫുള്ളി സെറ്റ് ചെയ്തെടുക്കാനായിട്ട് കഴിയുന്നതാണ്. അപ്പൊ എന്തായിരുന്നാലും നിങ്ങൾക്ക് ഇതുപോലുള്ള കിടിലൻ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തൊരിടത്താണ് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഇതുപോലുള്ള കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് എന്തായിരുന്നാലും വീണ്ടും കാണാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ മതിയാകും. അപ്പൊ എന്തായിരുന്നാലും താങ്ക്സ് ഫോർ വാച്ചിങ് കഴിഞ്ഞു.